നമസ്കാരം. ഇത് എരണിപ്പിലാവ് കടവ്. 100 വർഷം മുൻപ് ഒരു ജനതയുടെ ജീവിതായോധനങ്ങൾക്ക് നിറം ചാർത്തിയ കടലുണ്ടി പുഴയുടെ തിരക്കേറിയ ഒരു തീരമായിരുന്നു ഇത്. തിരുവരങ്ങാടി പട്ടണത്തിന്റെ വടക്കായ് വെള്ളിരങ്കാട് റോഡിലേക്ക് തിരിഞ്ഞാൽ ഗതകാലങ്ങളുടെ നിറമണിഞ്ഞ ഓർമ്മകൾ ചിറക് വിരിക്കുന്ന ഈ ദൃശ്യം കാണാം. ചരിത്രാന്വേഷികളെ അത് അത്ഭുതപ്പെടുത്തുകയും ആകാംക്ഷപ്പെടുത്തുകയും ചെയ്യും. ആ കടവത്ത് നിന്ന് 100 മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയുന്ന പുഴയുടെ വളവിലാണ് എരണിപ്പിലാവ് കടവ്. അന്നിവിടം കോഴിക്കോട് നിന്നും നിലമ്പൂരിൽ നിന്നും മറ്റു വലിയ വഞ്ചികളിൽ ആർപ്പുവിളികളോടെ ചരക്കുകൾ വന്നിറങ്ങുമായിരുന്നു. അരി, മത്സ്യം, പച്ചക്കറികൾ, പല വ്യഞ്ജനങ്ങൾ, അങ്ങനെ ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചാർജ് നൽകുന്ന കടവായി ഇവിടെ ജീവിതം തുടിച്ചു നിന്നു. ബ്രിട്ടീഷുകാരുടെ പോലും ഒരു സ്ഥിരം റൂട്ടായിരുന്നു ഇത്. എരണിപ്പിലാവ് കടവിൽ വന്നിറങ്ങുന്ന ചരക്കുകളുമായി ഏറ്റുകാർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്നത് പപ്പടത്തെരുവിലേക്കായിരുന്നു. പപ്പടത്തെരുവ് തിരുരങ്ങാടിയുടെ ജീവനാടിയായിരുന്നു. അവിടെ ഒരു പാണ്ഡികശാലയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇതുവഴി രാപ്പകലില്ലാതെ പപ്പടത്തെരുവിലേക്ക് കടലുണ്ടിപ്പുഴയിലൂടെ ഒഴുകിയെത്തുന്നതും കാത്ത് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി. അങ്ങനെ പപ്പടത്തെരുവ് മാർക്കറ്റ് മലബാറിൽ ഒരു പ്രധാന വാണിജ്യ വിപണിയായി മാറി. അന്ന് ചെമ്മാട് നിന്ന് കക്കാട് ഭാഗത്തേക്ക് ഇന്നുള്ള റോഡില്ല. അത് ചന്തപ്പടിയിൽ നിന്ന് നേരെ പപ്പടത്തെരുവിലൂടെ കക്കാട്ടേക്ക് ചെന്ന് ചേരുകയായിരുന്നു. പപ്പടത്തെരുവിൽ നിന്ന് തന്നെ മറ്റൊരു റോഡ് പനമ്പുഴക്കടവിൽ അവസാനിക്കുന്നു. ഇതുവഴി ഇടതടവില്ലാതെ കാളവണ്ടികളും പോത്തുവണ്ടികളും സഞ്ചരിച്ചു. ചെമ്മാട് നിന്ന് കോഴിക്കോട് യാത്രയ്ക്കും അന്ന് തടസ്സമുണ്ടായിരുന്നില്ല. കാരണം പാറക്കടവ് പാലവും അന്നില്ല. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഒരു പ്രധാന ഓഫീസും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനൊക്കെ പുറമെ സദാ ശബ്ദമുഖരിതമായിരുന്ന ഈ സ്ഥലത്തിന് വേറെയൊരു പ്രത്യേകത കൂടിയുണ്ട്. ആലി മുസ്ലിയാർ ദർസ് നടത്തിയിരുന്ന കിഴക്കേ പള്ളിയും ഇവിടെയാണ് എന്നത് പലർക്കും അറിയില്ല. കലാപത്തിൽ ഈ പള്ളിക്ക് വെടിയേറ്റു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം പള്ളി അല്പം ചെറുതാക്കുകയുണ്ടായി. ഇത് ചെറുതാക്കാനും കാരണമുണ്ട്. ലഹള ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലമെന്ന നിലയ്ക്ക് ഈ സ്ഥലത്ത് നിന്ന് പുരുഷന്മാർ അപ്രത്യക്ഷരായിരുന്നു. അതുകൊണ്ട് തന്നെ വെല്ലെണ്ണാവുന്ന പുരുഷന്മാരെ ഇവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. അവശേഷിച്ചത് സ്ത്രീകളും കുട്ടികളുമായിരുന്നു. മുസ്ലിം സ്ത്രീകൾ അക്കാലത്ത് പള്ളിയിൽ പോകാറില്ലല്ലോ. അപ്പോൾ പിന്നെ വലിയ ഒരു പള്ളിയുടെ ആവശ്യമില്ല. സ്ത്രീകൾ മാത്രമായപ്പോൾ ഉപജീവനത്തിന് മാർഗമായി അവർ കണ്ടെത്തിയ വഴി പപ്പടം പരത്തി വിൽക്കൽ മാത്രമായിരുന്നു. സമരത്തിലെ പെൺ സാന്നിധ്യം അന്വേഷിക്കുന്നവർ പപ്പടത്തെരുവിലെ ഈ ഹതഭാഗികളുടെ ജീവിതത്തിന്റെ പിന്നാമുറകൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. അവർ പപ്പടത്തിന് ഉഴുന്ന് അരച്ചിരുന്ന കരിങ്കൽ ഉരലുകളും ആട്ടുകല്ലുകളും ഇന്നും ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായി നമുക്കിവിടെ കാണാം. അവ പലതും ഗതകാല ജീവിതത്തിന്റെ സാക്ഷ്യം പോലെ വീടുകളുടെ ചവിട്ടുപടിയായി ഉപയോഗപ്പെടുത്തിയതും കൗതുകമുള്ള കാഴ്ചയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.